പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പുരുഷ ലൈംഗികതയ്ക്കും അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷിക്കും അത്യാവശ്യം വേണ്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് നാം വിളിക്കുന്ന പുരുഷ ഹോർമോൺ. ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിനെപ്പറ്റി അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളെല്ലാവരും പക്ഷേ തൈറോയ്ഡ് ഹോർമോണിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരും നിങ്ങളിൽ ധാരാളമുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ പുരുഷന്മാരിൽ മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അത് സ്ത്രീകളിലും വളരെ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലത് തന്നെ. ഇന്ന് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പല പുരുഷന്മാരിലും കുറവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പല ലൈംഗിക പ്രശ്നങ്ങൾക്കും ഇത് കാരണവുമാകുന്നുണ്ട്. ഒരു പഠനം വ്യക്തമാക്കുന്നത് 65 വയസ്സ് കഴിഞ്ഞ 1/5 പുരുഷന് വീതം ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ കുറവുണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അതിൻ്റെ കുറവുണ്ടാകുന്നത്, അതിൻ്റെ കുറവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കുറവ് പരിഹരിക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഹോർമോൺ പുരുഷന്മാരിൽ ടെസ്റ്റിസിൽ നിന്നുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്ത്രീകളിലാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ അവരുടെ അണ്ടാശയത്തിൽ നിന്നും ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ആൺകുട്ടി പുരുഷനായിട്ട് മാറുന്നത് കൗമാരം പിന്നിടുമ്പോഴാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവൻ്റെ ശാരീരികവും മാനസികവുമായ തലത്തിൽ വളരെയധികം മാറ്റങ്ങൾ ആ പീരീഡിൽ നടക്കുന്നുണ്ട്. ശാരീരികമായ വളർച്ച പെട്ടെന്നുണ്ടാകുന്നു, അവൻ്റെ ബോണിന് വളർച്ചയുണ്ടാകുന്നു, അതുപോലെ തന്നെ മസിൽ മാസ് വർദ്ധിക്കുന്നു. ഇതുകൂടാതെ അവൻ്റെ ലൈംഗിക അവയവങ്ങൾക്ക് വളർച്ചയുണ്ടാകുന്നു. അവൻ്റെ കീഴ്ത്താടിയിലും അതുപോലെ തന്നെ മേൽത്താടിയിലുമൊക്കെ രോമങ്ങളുണ്ടാകുന്നു. കക്ഷത്തിൽ രോമമുണ്ടാകുന്നു, പിബിക് ഏരിയ രോമങ്ങളുണ്ടാകുന്നു. പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനും ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ് സഹായിക്കുന്നത്. പിന്നെ അവൻ്റെ സൗണ്ടിന് മാറ്റം വരുന്നു. ഇതിലെല്ലാം ഉപരിയായി അവൻ്റെ മാനസിക തലത്തിൽ പെൺകുട്ടികളോട് കൂടുതൽ അടുപ്പം തോന്നുന്നു, സെക്സ് ചെയ്യുവാനുള്ള ഡിസയർ ഉണ്ടാകുന്നു. ഇതെല്ലാം ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇനി പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീകളിലും സെക്ഷ്വൽ ഡിസയർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ആണ്. അത് പുരുഷന്മാരിൽ സെക്സ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതുപോലെ തന്നെ സ്ത്രീകളിലും സെക്സ് ചെയ്യുവാനുള്ള ആഗ്രഹം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ശരിയായ എറക്ഷൻ ഉണ്ടാകുന്നതിന്, അതുപോലെ തന്നെ സ്ഖലനം നല്ലപോലെ സംഭവിക്കുന്നതിന്, പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, പുരുഷ ബീജങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന്, ഇതിനൊക്കെ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഈ ഹോർമോണിൻ്റെ അളവ് കുറയുന്ന ഏതെല്ലാം സന്ദർഭങ്ങളാണ് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായമാണ്. പ്രായം കൂടുന്തോറും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുവാൻ സാധ്യതയുണ്ട്. 50 വയസ്സ് പിന്നിടുമ്പോൾ മുതൽ ഇതുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് 65 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ 1/5 വീതം ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളിലും ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ കുറവുണ്ടാകാം. ആർത്തവ വിരാമത്തോടുകൂടിയാണ് ഇതിൻ്റെ കുറവുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് സെക്ഷ്വൽ ഡിസയറിലും കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് Type 2 diabetes ആണ്. പ്രമേഹം വളരെ സാധാരണയാണ് ഇന്ന്. അപ്പോൾ പ്രമേഹമുള്ളവരിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുവാൻ വളരെ സാധ്യതയുണ്ട്. സിറോസിസ് ഓഫ് ലിവർ ഉള്ളവരിൽ ഇത് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ആൽക്കഹോൾ അമിതമായി കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുവാൻ സാധ്യതയുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സാധാരണ അളവ് 300 മുതൽ 1000 nanogram per dL. 300-ൽ താഴെയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവുണ്ട് എന്ന് നമുക്ക് പറയാം. സ്ത്രീകളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഇതിലും വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? സ്തന വളർച്ച ആൺകുട്ടികളുണ്ടാകുന്നു. ചിലപ്പോൾ അതിൻ്റെ കാരണം അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവിൽ കുറവുണ്ടാകുന്നതുകൊണ്ടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞ് പല ആണുങ്ങൾക്കും ബീജങ്ങളുടെ കൗണ്ട് കുറയുന്നു, ബീജങ്ങളുടെ മോട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ചലനശേഷി കുറയുന്നു, അതിൻ്റെ മോർഫോളജിയിൽ വ്യത്യാസം വരുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പുരുഷ വന്ധ്യതയ്ക്കും പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലുണ്ടാകുന്ന പല ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഉദ്ധാരണ പ്രശ്നങ്ങൾ ഇന്ന് അല്പം പ്രായം ചെന്ന പുരുഷന്മാരിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഉദ്ധാരണ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമച്ചർ ഇജാക്കുലേഷൻ തുടങ്ങിയ പല ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രധാന ഉത്തരവാദി ചിലപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവിൽ വരുന്ന കുറവാണ്.
അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം എങ്ങനെ കൂട്ടാം എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് പല വഴികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എക്സർസൈസാണ്. വ്യായാമത്തിന് നിരവധി പ്രയോജനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വ്യായാമത്തിന് ഇങ്ങനെയൊരു പ്രയോജനമുണ്ട് എന്ന് അടുത്ത കാലത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള വ്യായാമങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത്. വെയ്റ്റ് ട്രെയിനിങ് അല്ലെ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസാണ്. ജിമ്മിലൊക്കെ ചെയ്യുന്ന ആ വ്യായാമമാണത്. ഡംബൽ ഉപയോഗിച്ചുള്ള വ്യായാമമാണ് അല്ലെ പുഷപ്പ് ഉള്ള പോലെയുള്ള വ്യായാമമാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും അറിവുള്ളതാണ്. പക്ഷേ ഈ വ്യായാമം ചെയ്യുമ്പോഴാണ് മറ്റേ എയറോബിക് വ്യായാമം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. ഡംബൽ അല്ലെങ്കിൽ വെയ്റ്റ് എടുത്തുള്ള എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാഴ്ച കൂടുമ്പോൾ വെയ്റ്റിൻ്റെ കനത്തിൽ അല്പം വർധനവ് വരുത്തുന്നത് വളരെ നന്നായിരിക്കും. അതായത് പ്രോഗ്രസീവ് വെയ്റ്റ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് HIIT എന്നുള്ളതാണ്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വേഗതയിലുള്ള നടപ്പ് നടക്കുകയാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് വേഗതയിൽ നടന്നു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ സ്പീഡ് കുറച്ച് നടക്കുക, പിന്നെയും വേഗം കൂട്ടുക. അങ്ങനെ ചെയ്യുന്ന എക്സർസൈസാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട്. അതായത് വെയ്റ്റ് കൂടുതലുള്ളവർ വെയ്റ്റ് കുറയ്ക്കുക, ഒബീസ് ആയിട്ടുള്ളവർ വെയ്റ്റ് കുറയ്ക്കുക, സ്ട്രെസ് കൂടുതലായിട്ടുള്ളവർ സ്ട്രെസ് കുറയ്ക്കുവാനുള്ള മാർഗ്ഗങ്ങൾ പരിശീലിക്കുക, നന്നായി 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. പല ഭക്ഷണ സാധനങ്ങൾക്കും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുവാൻ കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ബനാനയാണ്. ഈ ബനാനയിൽ ഒരു പ്രത്യേക എൻസൈം അടങ്ങിയിട്ടുണ്ട്. അതായത് ബ്രോമറ്റൈൻ എന്നാണ് ആ എൻസൈമിൻ്റെ പേര്. ഈ എൻസൈം ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ ബനാന കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടാമതായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ്. അതിനകത്ത് മഗ്നീഷ്യം ധാരാളമുണ്ട്. അതും ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കും. പിന്നെ നമ്മൾ ജിഞ്ചറാണ് അല്ലെങ്കിൽ ഇഞ്ചിയാണ്. അതും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ആപ്പിൾ ഏറ്റവും നല്ലതാണ്. അവക്കാഡോ ഏറ്റവും നല്ലതാണ്. ഒനിയൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ തക്കാളി ഏറ്റവും നല്ലതാണ്. തക്കാളിക്കകത്ത് ലൈക്കോപ്പിൻ എന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാറ്റി ഫിഷ് നല്ലതാണ്. വെർജിൻ ഒളിവ് ഓയിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പല ഭക്ഷണ പദാർത്ഥങ്ങളും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ നമ്മെ സഹായിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുവാൻ കഴിവുള്ളതാണ്. അതിലേറ്റവും പ്രധാനം പ്രോസസ്ഡ് ഫുഡാണ്. രണ്ടാമതായിട്ട് എക്സസീവ് ആൽക്കഹോൾ. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ആൽക്കഹോളും അതുപോലെ തന്നെ പ്രോസസ്സ് ഫുഡും നമ്മൾ അവോയ്ഡ് ചെയ്യുക. എങ്കിലേ നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുവാനും കൂട്ടുവാനും കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയോ അല്ലെ എക്സസൈസിൽ കൂടിയോ നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ സപ്ലിമെൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഇഞ്ചക്ഷൻ ഇന്ന് അവൈലബിളാണ്. നേരത്തെ മുതലേ ലഭ്യമായിട്ടുള്ള ഒന്നാണ്. അത് ഓറൽ രൂപത്തിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ പാച്ചസും ലഭ്യമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ നമുക്ക് സപ്ലിമെൻ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. സപ്ലിമെൻറ്റിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അളവ് കൂട്ടാൻ നമുക്ക് എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം അല്ലെ ഏതെല്ലാം എക്സർസൈസ് ചെയ്യണം എന്നിവയെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു സാധാരണ ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.